ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാണിയേലിപ്പോരിന്റെ വിശേഷങ്ങളാണ്. പെരുമ്പാവൂരിൽ നിന്ന് ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ചു വന്നാൽ പാണിയേലിപ്പോരിൽ എത്താൻ സാധിക്കും. ഇവിടുന്ന് ഒരു 200-300 മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് പാണിയേലിപ്പോരിന്റെ യഥാർത്ഥ സ്പോട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പ്രധാന കവാടത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഇതാണ്. ഈ ഒഴുകുന്നത് പെരിയാർ നദിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടും അതുപോലെ നദിയും സന്ധിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മളിവിടേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായി തന്നെ നമുക്ക് പെരിയാറിൻ്റെ ഒരു ശബ്ദം, പെരിയാർ ഒഴുകുന്ന ആ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടക്കാനുണ്ട്. നദീതീരത്തൂടെയുള്ള ഈ വഴിയിൽ കൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇത് കണ്ടോ, ഇത് നിറയെ പൂഴിയാണ്. നമ്മൾ ഈ കടൽ തീരത്തൊക്കെ കാണുന്നത് പോലെ പൂഴി നിറഞ്ഞ വഴിയാണ്. ആൾക്കാർ പാണിയേലിയിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അവിടുന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ചു വരുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഭാഗം പൂഴി, അതുപോലെ കുറച്ച് ഭാഗം ഇവിടെ പാറക്കെട്ടൊക്കെ നിറഞ്ഞ ഒരു വഴിയാണ്. ശരിക്കും നല്ല രസമാണ് ഈ വഴിയിലൂടെ നടക്കാൻ, കാരണം വെയിലൊട്ടും തന്നെ നമുക്ക് കൊള്ളുന്നില്ല. മരവും അതുപോലെ ചെടികളുമൊക്കെ രണ്ട് സൈഡിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രകാശം താഴെ തട്ടിയിലേക്ക് വരാൻ തന്നെ വളരെ കുറച്ച് മാത്രമേ എത്തുന്നുള്ളൂ. നല്ല തണുപ്പാണ് ഈ വഴിയിലൂടെ നടക്കുന്നത് നമുക്ക്. ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ഏരിയയാണിത്. മലയാറ്റൂര് കാടുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ അടിക്കാടുകൾ. നമ്മുടെ സാധാരണമായ വനമേഖലയിൽ കാണാത്ത ഈ വള്ളിക്കാടുകൾ, കൂടാതെയുള്ള ഏറ്റവും വലിയ പാണല, ഇത് നമ്മൾ നിൽക്കുന്നത് പാണിയേലിപ്പോയി. പാണിയേലിപ്പോരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് വേറൊരു സ്ഥലമുണ്ട്, പാണംകുഴി. പാണലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ വെറൈറ്റി സ്പീഷീസ്. പാണൽ വനമാണിത്. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം കാണുന്നതും പാണല. ഈ ഇതേപോലെ ചൂടുള്ള ഒരു വേനൽക്കാലത്ത് പോലും ഈ ഇലകൾ കൊഴിയാതെ ഏകദേശം അർദ്ധഹരിതാഭമായ ഒരു കാടുകൾ നമുക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ഈ മേഖലയിൽ, അതായത് ഈ കൊച്ചി നഗരത്തോട് ചേർന്ന് നിന്ന് നമുക്ക് വേറെ ഏറെ കാണാനൊന്നും കഴിയില്ല. അത് നമുക്ക് ഈ പാണിയേലിപ്പോരിൽ അല്ലെങ്കിൽ മലയാറ്റൂരിൻ്റെ ഈ മേഖലയിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വള്ളിക്കാടുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത്തരം കാടുകളിലാണ് കൂടുതലായിട്ടും കിളികൾ മുട്ടയിടുന്നത്, അവരുടെ പ്രജനനം, അവരുടെ ആവാസം. അങ്ങനെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വലിയ സവിശേഷത തട്ടേക്കാട് പോലെ തന്നെ, അല്ലെങ്കിൽ തട്ടേക്കാടിനോട് സമാനമായ ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ ഈ പാണിയേലിപ്പോരിനും ഇതിൻ്റെ കാടുകൾക്കുമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കിളികൾ അത് നമുക്ക് കാണാൻ കഴിയാത്ത, അതായത് വളരെ സൂക്ഷ്മമായ ഏതാണ്ട് 2 ഇഞ്ച് മാത്രമുള്ള തരത്തിലുള്ള കിളികൾ നമുക്ക് ഈ പ്രദേശത്തും ഇതിൻ്റെ ഇടയിലൊക്കെ കാണാൻ കഴിയും. പിന്നെയുള്ളത് പൊന്മാനുകളാണ്. ഇത് ഏതാണ്ട് പൊന്മാനുകളുടെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുക. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രമാത്രം എസ്പെഷ്യലി നീലപ്പൊന്മാൻ അടക്കമുള്ള ഈ പൊന്മാൻ കൂട്ടങ്ങൾ, പക്ഷിക്കൂട്ടങ്ങൾ കേരളത്തിൽ വേറെ ഒരിടത്ത് പോലും നമുക്ക് കാണാൻ കഴിയില്ല. പൊന്മാനുകളുടെ പ്രധാനമായ സവിശേഷത അവ മത്സ്യവുമായിട്ട് അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ ലഭ്യതയാണ് അവയെ ഈ പ്രദേശത്ത് ഇത്രമാത്രം സമൃദ്ധമായി വളരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചെറിയ മത്സ്യങ്ങളായി ഈ മലയാറ്റൂർ പുഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വലിയ
കുയിൽ മത്സ്യം പോലെയുള്ള മീനുകളല്ല, കുഞ്ഞു കുഞ്ഞു മീനുകളുടെ ഒരു വലിയ സാധ്യത, ഒരുപാട് തരത്തിലുള്ള മത്സ്യ ഇനങ്ങൾ ഇതിലുണ്ട്. അതാണ് ഇവിടുത്തെ ഈ പക്ഷികളെ പ്രധാനമായിട്ടും ഈ പ്രദേശത്ത് പിടിച്ചു നിർത്തുന്നത്. ഇപ്പൊ കൊറോണ കാലമായാലും നല്ല ശുദ്ധവായു ശ്വസിക്കാം ഇവിടെ. നിങ്ങൾ നോക്കിയോ, ഞങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് കൊണ്ടു കിടക്കണമായിരുന്നു. പ്ലാസ്റ്റിക്കോ മറ്റു ഇത് അങ്ങനെ ആണോ, നല്ല വൃത്തിയാക്കിയാണ് ഇടുള്ളൂ. അതിനൊക്കെ ആളെ നിർത്തിയിട്ടുണ്ട്. അപ്പം നല്ല വായു ശ്വസിക്കാം, പിന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പിന്നെ വനവും കാടുമാണ്. ഇതിൽ അനേകം മരുന്നുകളുണ്ട്. ഈ മരുന്നുകളുടെയൊക്കെ ഇലകളിലും വേരുകളിലുമൊക്കെ തട്ടി തട്ടിയുള്ള കാറ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത്. അനേകം പച്ചമരുന്നുകളുണ്ട് ഇവിടെ. അപ്പോൾ അത് ശ്വസിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും ഗുണമാണ്. പിന്നെ ഇതിലിപ്പോൾ ഇതേ കുളിക്കുന്നുണ്ടോ ആൾക്കാർ? കുളിച്ചു കഴിഞ്ഞാലും നല്ല ഇത്. അങ്ങനെ ആനമുടി ശിവഗിരിയൊക്കെ മുതൽ പൊന്നാണ്. അപ്പോൾ അനേകം വൃക്ഷങ്ങളുടെ വേരുകളിൽ തട്ടി തട്ടിയാണ് പൊന്ന. അത് നല്ല മരുന്നുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ഔഷധ ഗുണവും കൂടെ ഉണ്ട് പെരിയാറിലെ വെള്ളത്തിന്. താഴേക്ക് ചെന്നാൽ പിന്നെ വെള്ളം മലിനമായി. അപ്പോൾ കൊള്ളൂല. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ നല്ല ഇത് കണ്ടോ, എന്ത് നീറ്റായ വെള്ളമാണെന്ന് നോക്ക്. കുടിക്കുകയൊക്കെ ചെയ്താലും ഒരു കുഴപ്പമില്ല. അതാണ് പാണിയേലിപ്പൂരിലേക്ക് എത്താൻ നമ്മൾ ആദ്യമായി കടക്കേണ്ട പാലം. ഇത് കണ്ടോ, ഇവിടെ ആരോ മാർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വഴി ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നതാണ് ആരോ മാർക്കുകൾ. ഇത് നോക്കി അങ്ങ് പോയാൽ മതി. ഇവിടെ ഒന്നും കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇനി നമ്മൾ പോകാൻ പോകുന്ന പാണിയേലിപ്പോരിൻ്റെ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലമാണ് ശരിക്കും അപകടങ്ങൾ സംഭവിക്കുന്നത്. പെരിയാറിൻ്റെ ഡ്യൂട്ടി സ്റ്റേഷൻ തായ് വഴികളിൽ ഒന്നായത് മലയാറ്റൂർ വനമേഖലയിലെ ചെറിയ ചെറിയ അരുവികളിൽ നിന്നും വരുന്ന വെള്ളം ഒരുമിച്ച് ചേർന്ന് അത് അരുവികളായി പുഴകളായി നമ്മുടെ അറബിക്കടലിലേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്ക ഭാഗമായത്. ശരിക്കും മലയാറ്റൂർ വനമേഖലയിലെ പ്രധാനമായ ജല ഉറവിടങ്ങളിലൊന്നെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഇവിടുത്തെ പ്രധാന പ്രത്യേകത അപകടങ്ങൾ തന്നെ. ഈ പാറകളുടെ വഴുവഴുപ്പ്, ഈ ജലം ഒഴുകുന്ന രീതി, പല കോണുകളിൽ നിന്നും പല ഡയറക്ഷനുകളിൽ നിന്നും വരുന്ന ഈ അരുവികൾ ഒരുമിച്ച് ചേരുന്ന് കൂട്ടിയിടിക്കുകയെന്ന് ഇവ തമ്മിലുള്ള ഒരു പോര്, ആ പോരാണ് യഥാർത്ഥത്തിൽ ഇതിനെ പാണിയേലിപ്പോർ എന്ന് പറയുന്നത്. ഈ ജലമിടിച്ച് മറിഞ്ഞ് കറങ്ങി വലിയ അപകടകരമായ ചുഴികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടുത്തെ അപകടത്തിൻ്റെ പ്രധാന കാരണം. ഇപ്പോൾ നമ്മൾ പാണിയേലിപ്പോരിൻ്റെ ഹോട്ട്സ്പോട്ടിന് ഏറെക്കുറെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ശക്തി എത്രമാത്രമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചാലും, മഴക്കാലത്ത് നമുക്ക് ഇത്ര അടുത്തേക്കൊന്നും വരാൻ പറ്റില്ല, അത് വേറെ കാര്യം. അവിടെ നമ്മളിങ്ങോട്ട് വന്നാൽ പാലം ഒന്നെങ്കിൽ അവരത് എടുത്തു മാറ്റും, അല്ലെങ്കിൽ ശക്തമായിട്ട് വെള്ളം വരുമ്പോൾ പാലം തന്നെ ഒഴിയും. ശരിക്കും പാണിയേലിപ്പോര് എന്ന് പറയുന്നത് ആ കാണുന്നതാണ് പാണിയേലിപ്പോര്. അവിടെ ഈ പെരിയാറിൻ്റെ മൂന്ന് കൈവഴികളുണ്ട്. കൈവഴികൾ പാണിയേലിയിൽ വന്ന് പാറകളുമായി മല്ലിടിച്ച് പോരുണ്ടാക്കുന്നത് കൊണ്ടാണ് പാണിയേലിപ്പോര് എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടു, ഇവിടെ നാല് ഗൈഡുകളോളം ഉണ്ട്. നമ്മൾ വരുമ്പം തീർച്ചയായിട്ടും അവരുടെ നിർദ്ദേശങ്ങളും അതുപോലെ കാര്യങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ച് മാത്രമേ ഇതിലേക്ക് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. കാണാൻ വളരെ രസമുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മളിവിടെ കാണാൻ പറ്റുന്നത്. ഗൈഡുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഗർത്തങ്ങളുണ്ട്. ഈ പാറക്കെട്ടുകളിലെല്ലാം തന്നെ വെള്ളം ശക്തമായി വെള്ളം വന്ന് ഇടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായ കുറേ ഗർത്തങ്ങളുള്ളത് കൊണ്ട് വെള്ളമുള്ള സമയങ്ങളിൽ ആളുകൾ വന്നു കഴിയുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണകളൊന്നും കാണില്ല. അപ്പം വെള്ളം ഉണ്ടെന്ന്
അറിയാതെ വരികയും ആ പാറക്കെട്ടുകളിലെ ഇടയിലേക്ക് ആ ഗർത്തത്തിലേക്ക് അവരെ വലിച്ചെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ചുഴികളിലേക്ക് മനുഷ്യൻ വീണുപോയി കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം അസാധ്യമാണെന്നാണ് പറഞ്ഞത്. പിന്നെ രക്ഷാപ്രവർത്തനം നടത്താനാണെങ്കിൽ തന്നെ ഇവിടെ ദൂരെ നിന്ന് നാട്ടുകാർ തന്നെ ആയിരിക്കും കൂടുതൽ ഓടി വരേണ്ടത്. അത് ഇങ്ങോട്ട് എത്തിപ്പെടാൻ തന്നെ വളരെ സമയമെടുക്കും. അതുകൊണ്ട് ഗൈഡുകൾ പറയുന്ന അനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ഇവിടെ വരാൻ ശ്രമിക്കണം എന്നാണ് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. ഈ കുഴികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ട കുഴികൾ, ഗർത്തങ്ങളെന്ന് തന്നെ പറയാം. വെള്ളം ശക്തിയായി പാറയിൽ വന്ന് അടിച്ച് അല്ലെങ്കിൽ പാറയോട് യുദ്ധം ചെയ്ത് ഉണ്ടാകുന്ന ഗർത്തങ്ങൾ ഏതാണ്ടൊരു 7 അടി വരെ ഇതിനാഴമുണ്ടെന്നാണ് പറയുന്നത്. സഞ്ചാരികൾ ഇവിടേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഇത് കുഴി വ്യക്തമാണ്, പക്ഷേ വെള്ളം കൂടുതലുള്ള സമയത്ത് ഇത് കുഴി ഉണ്ടെന്നറിയാതെ വരികയും ഇതിൽപ്പെട്ട് വലിയ ചുഴികളാണ് ആ സമയത്ത് ഇവിടെ ചുഴിയിൽപ്പെട്ട് ജീവഹാനി വരെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളം കുറവായ കൊണ്ടാണ് നമുക്കിതൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റുന്നത്. മഴക്കാലത്ത് ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. അപകട സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ആ സമയത്ത് ആളുകളെ വിലക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഈ കുഴികളാണ്. ഇതേമാതിരി കല്ല് വീണ ഈ കല്ല് നല്ല വെള്ളം ശക്തിയോട് വരുമ്പോൾ ശരിക്കും നമ്മുടെ അരി ആടുന്ന മാതിരി കറങ്ങും. അങ്ങനെ കറങ്ങി കറിയാണ് ഈ കുഴി കയറുമ്പോൾ നമ്മൾക്ക് ഈ കുഴി കാണാൻ പറ്റില്ല. അപ്പോൾ ആദർശമായിട്ട് നമ്മൾ വരുമ്പോൾ ഈ കുഴിയിലാകപ്പെട്ട നമുക്ക് കയറി പോകാൻ പറ്റില്ല. ഈ കുഴിയിൽ നിന്ന് വേറെ അപ്പുറത്തേക്ക് പോകാനുള്ള വേറെ മാണ്ടികളുണ്ട്, അള്ളുമാരി കേട്ടോ. ഇതൊക്കെ ഈ കാണുന്ന ഗർത്തങ്ങൾ അത് നല്ല ആഴ്ച താഴ്ചയുള്ളതാണ്. ഇതൊരു 4 അഞ്ചാൾ താഴ്ചയുള്ള ഗർത്തങ്ങൾ അതൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ കുഴിക്കുള്ളിൽ ചെറിയ നല്ല രസമുള്ള ഭംഗിയുള്ള കല്ലുകൾ, ചെറിയ കല്ലുകൾ നമുക്ക് കാണാം. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് കുളിക്കാനും മറ്റുമായിട്ട് പുഴയിൽ നദിയിൽ ഇറങ്ങാൻ സാധിക്കും. പക്ഷേ ഗൈഡുകൾ പറയുന്നതനുസരിച്ച് മാത്രം ഇറങ്ങാൻ ശ്രദ്ധിക്കണം. പാണിയലിപ്പോ ഒരു കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പാണിയലിപ്പോര്. നിങ്ങൾ ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഇതിലെ പോകുമ്പോഴൊക്കെ ഇടയ്ക്ക് വരിക. പാണിയലിപ്പോരിൻ്റെ സൗന്ദര്യം മതി വരുവോളം ആസ്വദിച്ച് മാത്രം തിരികെ പോരുക. ഇവിടെ ഗൈഡുകളുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പാലിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ പെരിയാറിൻ്റെ സൗന്ദര്യം മതി വരുവോളം ആസ്വദിച്ച് ഒരു നല്ല സമയം ഇവിടെ ചെലവഴിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. മലനാട് വാർത്ത യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കൂടുതൽ നാട്ടുവിശേഷങ്ങൾ അറിയാൻ മലനാട് വാർത്ത ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.